സിസ്റ്റർ അബയെ കൊല്ലപ്പെട്ട് 28 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിലെ വിധി പ്രസ്താവിക്കുന്നത്. വൈദികരായ ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവരാണ് കേസിലെ പ്രതികൾ. കഴിഞ്ഞ 9 ഫാദർ തോമസ് കോട്ടൂരിന്റെ വാദത്തോടെയാണ് കേസിന്റെ വിചാരണ പൂർത്തിയായത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 26-നാണ് കേസിന്റെ വിചാരണ CBI കോടതിയിൽ ആരംഭിച്ചത്. പ്രോസിക്യൂഷൻ സാക്ഷികളായി 49 പേരെ കോടതിയിൽ വിസ്തരിച്ചു. അതേസമയം പ്രതിഭാഗം സാക്ഷികളായി ഒരാളെ പോലും വിസ്തരിക്കുവാൻ പ്രതികൾക്ക് സാധിച്ചില്ല. കേസിൽ താൻ നിരപരാധിയാണെന്നും കെട്ടിച്ചമച്ച കഥകളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒന്നാം പ്രതിയാക്കിയെന്നുമാണ് ഫാദർ കോട്ടൂർ വാദിച്ചത്. മൂന്നാം സാക്ഷിയായ അടക്കരാജു സംഭവ ദിവസം പുലർച്ചെ പ്രതികളെ കോൺവെന്റിൽ വെച്ച് കണ്ടുവെന്ന് മൊഴി വിശ്വസിക്കരുതെന്നും ഫാദർ കോട്ടൂരിന്റെ അഭിഭാഷകർ വാദിച്ചു. അഭയെ കൊല്ലപ്പെട്ടതാണെങ്കിലും താൻ നിരപരാധിയാണെന്നും പ്രതികൾ മറ്റാരോ ആണെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. കേസിൽ മൂന്നാം പ്രതി സിസ്റ്റർ സെഫിയുടെ വാദം 8-നാണ് പൂർത്തിയായത്. പ്രതികളുടെ വാദത്തിന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ 10-ന് മറുപടിയും പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് കേസ് വിധി പ്രസ്താവനത്തിനായി നാളത്തേക്ക് മാറ്റിയത്. കേസിലെ പ്രതി സിസ്റ്റർ സെഫി ശസ്ത്രക്രിയ നടത്തി കന്യകയാണെന്ന് സ്ഥാപിച്ചത് കേസിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ കോടതിയിൽ വാദിച്ചിരുന്നു. ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും തമ്മിലുള്ള ബന്ധം അഭയെ കാണാനിടയാക്കിയതാണ് കൊലപ്പെടുത്താൻ കാരണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. 2008-ൽ സിസ്റ്റർ സെഫിയുടെ വൈദ്യ പരിശോധന നടത്തിയപ്പോൾ കന്യകത്വം സ്ഥാപിക്കാനായി ശസ്ത്രക്രിയ നടത്തിയതായി കണ്ടെത്തിയിരുന്നു. പരിശോധന നടത്തിയ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പോലീസ് സർജന്റെയും പ്രിൻസിപ്പലിന്റെയും മൊഴി പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാന തെളിവായാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതിനാവശ്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടെന്നും കേസിന്റെ അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞു. റിപ്പോർട്ടർ തിരുവനന്തപുരം.